സ്വലാത്തുൽ ഫാത്തിഹ എല്ലാ കാര്യങ്ങളും തുറന്നു കിട്ടാനുള്ള സ്വലാത്താണ്, നമ്മുടെ മുറാദുകൾ ഹാസിലാവാനുള്ള സ്വലാത്താണ്. ഈ ഉമ്മമാരുടെ മുറാദുകൾ, ഈ ഉപ്പമാരുടെ മുറാദുകൾ, ഈ സഹോദര സഹോദരിമാരുടെ മുറാദുകൾ, നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ അല്ലാഹു ഹാസിലാക്കാൻ, നമ്മുടെ മനസ്സിനെ അലട്ടുന്ന വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരാൻ, നമ്മുടെ മനസ്സിനെ അലട്ടുന്ന സങ്കടങ്ങൾ ദുഃഖഭാരങ്ങൾ റബ്ബ് മാറ്റിത്തരാൻ, നമ്മുടെ മനസ്സിലുള്ള എല്ലാ വ്യാപരാധികളും എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടാൻ. അല്ലാഹുവേ, എത്രയെത്ര കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ തട്ടുമുട്ടലുകളാണ്, എവിടെയെല്ലാം തടസ്സങ്ങളാണ്. ഞങ്ങൾ ഒരുപാട് കാര്യം ചെയ്യാൻ ഇറങ്ങും, ഒരുപാട് കച്ചവടം നടത്തി പക്ഷേ വിജയിക്കുന്നില്ല, ഒരുപാട് ബിസിനസ് നടത്തി വിജയിക്കുന്നില്ല. എത്ര ആളുകളാണ് സങ്കടം പറയാറ്, ഉസ്താദേ ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് ഒരുപാട് കച്ചവടം നടത്തി നോക്കി, ഒരുപാട് കടകളിട്ട് ഒരുപാട് വാഹനം വരിച്ചു ഞാൻ കച്ചവടം നടത്തി, ഷെയർ ചെയ്ത് കച്ചവടങ്ങളിൽ ഞാൻ ഷെയർ കൂടി, പക്ഷേ ഞാൻ തുടങ്ങുന്നതൊന്നും വിജയിക്കുന്നില്ല. എല്ലാവർക്കുള്ള പരാതിയാണ്. അള്ളാഹു അതിലൊക്കെ നമുക്ക് ഖൈർ തരട്ടെ, എല്ലാത്തിലും അള്ളാഹു ഖൈറായ വിജയം നൽകട്ടെ. നമ്മൾ തുടങ്ങിയ സംരംഭങ്ങളൊക്കെ റബ്ബ് ഖൈറായ നിലക്ക് വിജയിപ്പിക്കട്ടെ. നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ കൃഷികള്, നമ്മുടെ വാഹനങ്ങൾ, നമ്മൾ എന്ത് സംരംഭമാണോ തുടങ്ങി വെച്ചത്, ആ സംരംഭത്തിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് തരട്ടെ, ആ സംരംഭത്തിൽ അള്ളാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ, ആ സംരംഭത്തിൽ അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ, ആ സംരംഭത്തിൽ അള്ളാഹു നമുക്ക് നിഅമത്ത് ഏറ്റി തരട്ടെ. തടസ്സങ്ങളൊക്കെ മാറും പ്രിയപ്പെട്ടവരെ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കോളി, വിസറിയാവാതെ വിഷമിക്കുന്ന എത്ര സഹോദര സഹോദരിമാരാണ്. അല്ലാഹുവേ, ഞങ്ങളെ ചെറുപ്പക്കാർക്ക് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് നല്ലൊരു വിസറടിയാക്കി കൊടുക്ക. അല്ലാഹ, ഒരുപാട് ആഗ്രഹങ്ങളുമായി വിദേശത്തേക്ക് പോയ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, പ്രിയപ്പെട്ട മക്കള്, മരുമക്കള്, പേരമക്കള്, മാസങ്ങളായി വിസയുടെ കാലാവധി തീരാറായി, ശരിയായൊരു ജോബ് ശരിക്ക് കിട്ടിയിട്ടില്ല, നല്ലൊരു ജോലി കിട്ടാതെ വിഷമിക്കുന്നവരെ അല്ലാഹുവേ, പ്രവാസ ലോകത്തും നാട്ടിലും ജോലി ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആനോളി മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് നല്ല ജോലി റെഡിയാക്കി തരട്ടെ, നമ്മുടെ മക്കൾക്ക് അല്ലാഹു നല്ല ജോലി കൊടുക്കട്ടെ. അല്ലാഹുവേ, അവരുടെ വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് നല്ല റാഹത്തുള്ളൊരു ജോലിനെ ശരിയാക്കി കൊടുക്ക. അല്ലാ, റെഡിയാക്കി കൊടുക്കണേ അല്ലാ, റെഡിയാക്കി കൊടുക്കണേ അല്ലാ, റെഡിയാക്കി കൊടുക്കണേ അല്ലാ. അർഹമുർവാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാദിരാജനായ അല്ലാ, ഞങ്ങളെ കൂട്ടത്തിലെ റബ്ബേ ജോലിയില്ലാത്തവർക്ക് ഞങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ചോദിക്കുകയാണ്, നീ ജോലി നൽകണേ റഹ്മാനേ. എന്ത് തട്ടുമുട്ടലുകൾ ഉണ്ടെങ്കിലും സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ നീ തട്ടിത്തെറിപ്പിക്കണേ അല്ലാ. സിഹ്റുണ്ടെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ ബാത്തിലാക്കി റബ്ബേ, കണ്ണീറുണ്ടെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ ബാത്തിലാക്കി റബ്ബേ, നാപ്പോര് തട്ടിയവരുണ്ടെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ നീ ബാത്തിലാക്കണേ അല്ലാ. പ്രസവിച്ച് 7 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു ഉസ്താദേ, ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്, ഞങ്ങളെ കുഞ്ഞ് മാസം തികയാതെയാണ് പ്രസവിച്ചത്, ഡോക്ടർമാര് സ്കാനിങ് വേണ്ടി വരും, ചെറിയ വിഷമമെല്ലാം പറഞ്ഞിട്ടുണ്ട്, ആദ്യം കൊണ്ടുവരുന്നത് ഇവിടെയാണ് ഉസ്താദേ, ഞങ്ങളെ കുഞ്ഞിന് വേണ്ടി പ്രത്യേകം ദുആനിക്കണം. അല്ലാ, ആ കുഞ്ഞു പൂമ്പാറ്റ കുഞ്ഞിന് എല്ലാരും അമീൻ പറയേ, നീ ശിഫ നൽകു അല്ലാ.
ശിഫ നൽക അല്ലാ നീ ശിഫ നൽക അല്ലാ ശിഫ നൽകണേ അല്ലാ മറ്റൊരു ചെറിയ പുന്നമോളെ ആ പുന്നമോളെ വീണിട്ട് മജ്ജക്ക് പ്രോബ്ലം പറ്റിയിട്ടുണ്ട് ഡോക്ടർമാർ വലിയ വിഷമം പറഞ്ഞിട്ടുണ്ട് അല്ലാ പ്രിയപ്പെട്ട പുന്നമോളുടെ വിഷമം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ മജ്ജ മാറ്റി വെക്കേണ്ടി വരുമെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു കുഞ്ഞിന്റെ ഉമ്മയും വലിയുപ്പയും ഇന്ന് ഇവിടെ വന്നിരുന്നു റബ്ബേ അവരെ വന്നത് നിങ്ങൾ ആമീൻ പ്രതീക്ഷിച്ചിട്ടാണ് അല്ലാഹു ആ പ്രിയപ്പെട്ട കുഞ്ഞിന് ശിഫ നൽകട്ടെ അതോടുകൂടെ മറ്റൊരു സന്തോഷമോട് ഉസ്താദ് പറയുന്നു കണ്ണൂരിൽ നിന്നൊരു സഹോദരിയെ കുറിച്ചിട്ട് ഞാൻ ഇന്നലെ മിനിയാന പറഞ്ഞല്ലോ ഗ്യാസ് പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ആറു മാസം സുഖമില്ലാതെ ബോധമില്ലാതെ കിടന്ന ആ സഹോദരി അൽഹംദുലില്ലാഹ് ഇന്ന് ഒന്നുകൂടി പോസിറ്റീവായി പ്രതികരിച്ചിട്ടുണ്ട് വിളിക്കുന്നിടത്തെന്നല്ല നോക്കുന്നുണ്ട് തലയുടെ തല ചെറുതായിട്ടൊന്ന് അനക്കിയിട്ടുണ്ട് ഉസ്താദെ ഇന്നലെയും ഇന്നും ആ സഹോദരൻ സന്തോഷത്തിന്റെ വാക്കുകളാണ് പറഞ്ഞത് ആ സഹോദരൻ പറയാൻ ഉസ്താദെ അബറാത്ത് രാവ് മുതൽ ഇന്ന് വരെ ഞങ്ങൾ മജ്ലിസ് മുടക്കിയിട്ടില്ല ബറാത്ത് രാവിന്റെന്ന അയൽവാസികൾ പറഞ്ഞത് കേട്ടിട്ടാണ് ഞങ്ങൾ കാണാൻ തുടങ്ങിയത് ഉസ്താദെ അറിവിന്ദിലാവിൽ പെട്ട കുടുംബങ്ങളോട് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിവാരിക്കാൻ പറയണേ അല്ലാ ആ സഹോദരി നിന്ന് ഫോണിൽ മെസ്സേജ് അയച്ചതാണ് അല്ലാഹുവേ ഈ മുഅ്മിനീങ്ങൾ ആമീനാണ് അതിന് കാരണം റബ്ബേ നീ ആ ഭാര്യയ്ക്ക് ഇനിയും നീ റാഹത്ത് കൊടുക്കണേ അല്ലാ മൈലാമ്പാറയിലുള്ള ശുക്കൂർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ അവരുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉമ്മ സുഖമില്ലാതെ ഒരു മാസം മുമ്പ് ഇവിടെ ആംബുലൻസിലായിരുന്നു കൊണ്ടുവരുന്നത് സ്ട്രോക്ക് കയറി തളർന്നുപോയതാണ് ഇന്ന് ആ സഹോദരൻ വന്നിരുന്നു അൽഹംദുലില്ലാ സഹോദരി എന്ന് പറഞ്ഞു ഉസ്താദേ നിങ്ങൾക്ക് എന്നെ അറിയോ എന്നെ സുഖമില്ലാതെ ഇവിടെ ആംബുലൻസിലായിരുന്നു കൊണ്ടുവന്നിരുന്നത് ഇന്ന് ആ സഹോദരി നടന്നു വന്നിട്ടുണ്ട് റൂമിലേക്ക് നടന്നു വന്നിട്ട് നിന്റെ സന്തോഷം പറഞ്ഞ് അല്ലാഹുവേ ആ സഹോദരിക്കു നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ റാഹത്ത് നൽകണേ റഹ്മാനേ ബഹുമാനപ്പെട്ട സുബൈർ ഹാജി പുത്തമ്പള്ളിയുടെ മാതാവ് അല്ലാ ആമിന ഹജ്ജുമ്മ അല്ലാഹുവേ വിട പറഞ്ഞു പോയി അറിവിന്ദിലാവിന്റെ കുടുംബമാണ് എപ്പോഴും ഈ മജ്ലിസ് കേൾക്കുന്ന കുടുംബമാണ് എപ്പോഴും ഈ മജ്ലിസ് കേൾക്കുന്ന കുടുംബമാണ് ഈ മജ്ലിസിനെ വല്ലാതെ സ്നേഹിക്കുന്ന കുടുംബമാണ് അല്ലാഹുവേ നമ്മൾ ദുബൈയിൽ പോയ സമയത്ത് ബഹുമാനപ്പെട്ട സുബൈർ ഹാജിയുടെ അവിടുത്തെ വീട്ടിൽ വെച്ച് അറിവിന്ദിലാവിന്റെ മജ്ലിസ് നമ്മൾ നടത്തിയിരുന്നു റബ്ബേ ആ സുബൈർ ഹാജിയുടെ ഉമ്മ അന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു ആ ഉമ്മാന്റെ ഖബർ ആമിന ഹജ്ജുമ്മ എന്ന ഉമ്മാന്റെ ഖബർ റബ്ബേ സ്വർഗപ്പുന്തോ പാക്ക് അല്ലാ വിശാലമാക്ക് അല്ലാ വിശാലമാക്ക് അല്ലാ വിശാലമാക്ക് അല്ലാ സ്വർഗപ്പുന്തോ പാക്കണേ അല്ലാ സ്വർഗപ്പുന്തോ പാക്കണേ അല്ലാ സ്വർഗപ്പുന്തോ പാക്കണേ അല്ലാ അല്ലാഹുവേ എത്രയോ കുടുംബങ്ങൾ ഞങ്ങളിൽ അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട് നവാസ് മലപ്പെട്ട ഷാർജയിലുള്ള ആ പ്രിയപ്പെട്ട നവാസിന്റെ ഉപ്പാന്റെ 40 എന്ന് അവരെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ വിശാലമാക്കി കൊടുക്കട്ടെ അറിവിന്ദിലാവ് കുടുംബമായ അലവിക്കുട്ടി കോട്ടായി പടിക്കൽ ഇന്നലെ വഫാത്തായി അല്ലാഹുവിന്റെ ഖബർ സ്വർഗമാകട്ടെ എന്റെ ആങ്ങളെ മൊയ്തീൻ തൃശൂർ അവരുടെ ഏഴാണ് ഇന്ന് റബ്ബേ നീ അവരെ ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ വിശാലമാക്കണേ റഹ്മാനെ സ്വർഗം നൽകണേ അല്ലാ
വീട് നൽകട്ടെ, വീട്ടിലേക്ക് വഴിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹിലൂടെ വഴി നൽക അല്ലാഹേ. കിണർ കുത്തി കുഴൽ കിണർ കുത്തി വെള്ളമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹിലൂടെ നീ വെള്ളം നൽക അല്ലാഹേ. റബ്ബേ, ഒരു സഹോദരൻ നിന്ന് വന്ന് പറഞ്ഞു, ഉസ്താദെ കിണറ്റിൽ വെള്ളമില്ല, പാറയാണ്, ഞാൻ പൊട്ടിക്കെട്ട ഉസ്താദെ, ഈ മജ്ലിസിലെ വെള്ളമൊഴിച്ചിട്ട് ഞാനത് പൊട്ടിക്കാനിൽ ഞാൻ ഉസ്താദെ ധ്വാനിക്കണം. റബ്ബേ, ആ സഹോദരന്റെ വീട്ടിലുള്ള ആടിനെ വിറ്റിട്ടാണ് ആ സഹോദരൻ കൂടെ കിണറ്റിലെ പാറ പൊട്ടിക്കാനൊരുങ്ങുന്നത്. ഈ മുത്ത് മോമിനീങ്ങൾ ആ മീനിന്റെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ആ പാറ പൊട്ടിക്കുമ്പോ അതില് റാഹത്തുള്ള വെള്ളം അവർക്ക് കൊടുക്ക അല്ലാഹേ. വെള്ളമില്ലാത്തവർക്ക് നീ വെള്ളം നൽകണേ അല്ലാഹേ. എത്ര ചെറുപ്പക്കാരാണ് ഓരോ ദിവസവും വന്ന് കല്യാണം ശരിയാവാത്ത വിഷമം പറയുന്നതെന്നറിയോ? ഇന്ന് എന്റെ സ്നേഹിതൻ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ വിദേശത്ത് പോവാൻ, എന്റെ കല്യാണം ശരിയാവുന്നില്ല, അത്രയും വലിയ വിഷമത്തിലാണ്, അത്രയും വലിയ പ്രയാസത്തിലാണ്, ഇവിടെ നിന്നിട്ട് ആളുകൾ ഇങ്ങനെ ചോദിക്കുകയാണ്, എത്ര തടസ്സങ്ങളും എന്ത് വിഷമങ്ങളും എന്ത് പ്രയാസങ്ങളും ഉണ്ടെങ്കിലും തമ്പുരാനേ, ഞങ്ങളെ സഹോദര സഹോദരിമാരുടെ കല്യാണം നീ ശരിയാക്കുക അല്ലാ. വണ്ടൂര് കോട്ടക്കുന്നിൽ നിന്നൊരു ഉമ്മയും രണ്ട് പെൺമക്കളും എന്നിരുന്നു. ഇന്ന് വണ്ടൂര് കോട്ടക്കുന്ന് ഞാൻ കുഞ്ഞുനാളിൽ ദർസ് പഠിച്ച നാടാണ്. എന്റെ വെള്ളക്കാട്ടിലെ അമ്മായി അടക്കം, അല്ലാഹുവേ ആ പള്ളിയിലെ മുഅദ്ദിം അബുകാക്കയടക്കം എത്രയോ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയി. അല്ലാഹുലക്ക ഖബർ സ്വർഗാക്കട്ടെ. ആ നാട് അല്ലാഹു നല്ല ബർക്കത്തുള്ള നാടാക്ക. വണ്ടൂര് കോട്ടക്കുന്നിൽ ഞാൻ ദർസിൽ പഠിച്ചിട്ടുണ്ട് അല്ലാഹുവേ, ആ മഹല്ലിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വേങ്ങര വെങ്കുളത്ത് ഞാൻ ദർസിൽ പഠിച്ചിട്ടുണ്ട്, ആ മഹല്ലിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അന്ന് ഞാൻ വെങ്കുളത്ത് ദർസിൽ പഠിക്കുമ്പോ അല്ലാഹുവേ, കുഞ്ഞുകുട്ടിയായ സമയത്ത് കൈ എങ്ങനെ എപ്പോഴും പൊട്ടുമായിരുന്നു, സാബൂനും സോപ്പും തട്ടിയാൽ കൈ എങ്ങനെ പൊട്ടി മുറിയാകുമായിരുന്നു. അന്ന് ആ സമയത്ത് രാത്രി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പ്രിയപ്പെട്ട സൈനുദ്ദീൻ എന്തകല്ലാ അവിടത്തെ ആ കൂട്ടുകാരന്റെ ഉമ്മ എനിക്ക് വായയിലേക്ക് ഭക്ഷണം വാരി തന്നിട്ടുണ്ട്, കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ കയ്യ് പൊട്ടിയിട്ട് വിഷമിക്കുന്ന സമയത്ത് ഒരു പൊന്നുമോനെ പോലെ എന്റെ വായയിലേക്ക് ഭക്ഷണം വെച്ചു തന്നിട്ടുണ്ട് അവിടത്തെ പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു പോയി വർഷങ്ങളായി. ആ ഉമ്മാന്റെ ഖബറിനെ സ്വർഗമാക്കുക അല്ലാ. അങ്ങനെ ഞങ്ങളെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പൊന്നുമക്കളെ പോലെ നോക്കി വളർത്തിയ ഞങ്ങളെ ചില വീട്ടുകാരുണ്ട്, ഞങ്ങളെ ഉമ്മയെ പോലെ ഞങ്ങളെ ബാപ്പയെ പോലെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ചൊല്ലുമ്പോൾ ഇന്ന് മൂല അരുട്ടിയുണ്ടല്ലോ എന്ന് കരുതിയിട്ട് മീൻ വാങ്ങി ഞങ്ങൾക്ക് തരും, ബീഫ് വാങ്ങി ഞങ്ങൾക്ക് തരും, നല്ല നെയ്ച്ചോറുണ്ടാക്കി തരും, നല്ല തേങ്ങാ ചോറുണ്ടാക്കി തരും പായസവും ചായയുമായി. അല്ലാഹുവേ, ആ കുടുംബത്തിൽ അഞ്ച് മക്കളുണ്ടെങ്കിൽ ആ അഞ്ച് മക്കൾക്ക് കൊടുക്കുന്നതിലേറെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് ഞങ്ങളെ ചില വീട്ടുകാരുണ്ട്. ഇയമ്മോ ഇടക്കര മുണ്ടയിലെ എത്തീങ്ങാനയിൽ ഓർഫനേജിൽ പഠിച്ചപ്പോ അന്ന് ഞങ്ങളെ പൂറ്റി വളർത്തിയ ഉസ്താദുമാരുണ്ട്, ഭക്ഷണം തന്നവരുണ്ട്, ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പ ഹംസാക്കീണക്കും പലരും ഇന്ന് കബറിലാണ്. ഈ ജനലക്ഷങ്ങൾ ആ മീന കബറിലേക്ക് എത്തിക്കണേ റബ്ബേ.
അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ പലനും കബറിലാണ്. അല്ലാഹു അനക്ക കബറ് സ്വർഗാക്കട്ടെ. പറഞ്ഞു വരുന്നത് വണ്ടൂരെ കോട്ടക്കുന്നിൽ നിന്ന് ഒരു ഉമ്മയും രണ്ട് സഹോദരിമാരും എന്ന് വന്നിരുന്നു. ഉസ്താദേ കല്യാണം ശരിയാവണം. രണ്ട് പെങ്ങന്മാരും കല്യാണ പ്രായത്തിൽ നിൽക്കുകയാണ്. അബ്ബേ ആ സഹോദരിമാരടക്കം കൊടുക്കണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലാം അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. സ്വലാത്തിൽ ഫാത്തിഹ ആരംഭിക്കുകയാൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലക് വൽ ഖാതിമി ലിമാ സബക് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തുക്കൽ മുസ്തഖീം വ അലാ ആലിഹി വ സഹ്ബിഹി ഹഖ് ഖദരിഹി വ മഖ്ദാരിഹി നബീ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم.
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد
الفاتح لما ملك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم ഒരു സ്വലാത്ത് കൂടി ചൊല്ലിയിട്ട് നമ്മൾ ദുആരിക്കുകയാണ് എല്ലാവരും മനസ്സിലെ മുറാദ് കരുതിയിട്ട് ചൊല്ലാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് അൽ ഫാത്തിഹ ലിമാ ഉഗലക് വൽ ഖാതിമി ലിമാ സബഖ് നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തുകൽ മുസ്തഖീം വഅലാ ആലിഹി വസ്ഹബിഹി ഹഖ് ഖദരിഹി വമിഖദാരിഹിൽ അമീൻ എല്ല രണ്ട് കൈയിലൂരി മുഖം തടവിയ ശരീരം മുഴുവനും തടവുക മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ മന്ത്രിക്കുക ഇൻഷാല്ലാ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ടുള്ള ദുആകാണ് അല്ലാഹു തട്ടിക്കളയൂല്ല അല്ലാഹു തട്ടിക്കളയൂല്ല അത്രയും വലിയ മഹത്വമുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലിയേ എല്ലാവരും മനസ്സറിഞ്ഞ് ആമീൻ പറയുക അല്ലാഹ അല്ലാഹ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്ക റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ സ്വീകരിക്കണേ അല്ലാഹ ഇജാബത്ത് നൽകണേ അല്ലാഹ ഇജാബത്ത് നൽകണേ അല്ലാഹ ഇജാബത്ത് നൽകണേ റഹ്മാനേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദരീങ്ങൾ ശുഹദാക്കൾ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ അൽഹംദുലില്ലാ നാളെ മഹാനായ തന്നാനി മഖ്ദൂർ റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസാണ് മുഅ്മിനീങ്ങളെ ഇൻഷാല്ലാ മറക്കണ്ട ബഹുമാനപ്പെട്ട പൊന്നാനിയിൽ മറവത്ത് കിടക്കുന്ന മഹാനരായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂർ റളിയല്ലാഹു അൻഹു ഹിജ്റ 10 നൂറ്റാണ്ടിലെ കേരളത്തിൽ ജീവിച്ചിരുന്ന മഹാനാണ് മംഗൂസ് മൗലിദ് ഉണ്ടല്ലോ നമ്മളോ തന്ന മംഗൂസ് മൗലിദ് രചിച്ചത് മഹാനായ മഖ്ദൂർ തങ്ങളാണ് പൊന്നാനി മഖ്ദൂർ തങ്ങളാണ് മുഅ്മിനീങ്ങളെ മഹാനവറുകളുടെ ആണ്ട് കഴിഞ്ഞു അവിടത്തെ ഉറൂസ് നാളെ നമ്മുടെ മജ്ലിസിൽ നടക്കുകയാണ് എല്ലാ മൊത്തം മുഅ്മിനീങ്ങളും പങ്കെടുക്കണം കേട്ടോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂർ റളിയല്ലാഹു അൻഹു ഒന്നാമൻ അവരുടെ ആണ്ടിന്റെ സമയമാണ് അവിടത്തെ ഉറൂസ് നാളെ മജ്ലിസിൽ നടക്കുകയാണ് എല്ലാ മുഅ്മിനീങ്ങളും അല്ലാഹുവേ എല്ലാ മുഅ്മിനീങ്ങളും നാളത്തെ മജ്ലിസിൽ മംഗൂസ് മൗലിദ് ഓതണം റബ്ബ് നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ അവിടത്തെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹുവേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ ഏറ്റെടുക്കണേ റഹ്മാനേ ഏറ്റെടുക്കണേ അല്ലാഹ ഏറ്റെടുക്കണേ അല്ലാഹ ഏറ്റെടുക്കണേ അല്ലാഹ തങ്ങളെ മജ്ലിസിനെ ഹബീബായ തങ്ങളെ ബറക്കത്തുകൊണ്ട് നീ ഏറ്റെടുക്കണേ റഹ്മാനേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ ഹബീബായ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ അംബിയാക്കളെ ഔലിയാക്കളെ സ്വാലിഹീങ്ങളെ ബദരീങ്ങളെ ശുഹദാക്കളെ അവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ മഹാനായ കുത്തുബുൽ ആലം ഷൈഖുനാ സിയം വലി അല്ലാ അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ അവരുടെ ഹക്ക് ജാങ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്ക് അല്ലാഹ്
ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേയല്ലാ, വിഷമങ്ങളെ മാറ്റിയല്ലാ, പ്രയാസങ്ങളെ നീക്ക റബ്ബേ, മനസ്സിന് സമാധാനം നൽകുകല്ലാ, മനസ്സിലെ വിഷമങ്ങളെ മാറ്റണേ റഹ്മാനേ, മനസ്സിലെ ടെൻഷനുകളെ നീക്കണേ റഹ്മാനേ, മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനേ, ഞങ്ങളാക്കിബത്തിനെ നീ നന്നാക്കി തരണേ അല്ലാ, ഇഖ്ലാസും തഖ്വയും ഈമാനും ഏറ്റി തരണേ അല്ലാ, ഞങ്ങളെ കടങ്ങളെ വീട്ടണേ അല്ലാ, ഞങ്ങളെ കടബാധ്യതകളെ വീട്ടണേ അല്ലാ, ഞങ്ങളെ കടങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് വീട്ടി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ബിസിനസ്സിൽ നീ ബർക്കത്ത് നൽകണേ, ഞങ്ങളെ കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണേ, ഞങ്ങളെ ഏർപ്പാടിലും കൃഷിയിലും നീ ബർക്കത്ത് നൽകണേ, ഞങ്ങളെ വീടുകളിൽ ബർക്കത്ത് നൽകണേ, ഞങ്ങളുടെ ഏർപ്പാടിൽ മുഴുവനും നീ ബർക്കത്ത് നൽകണേ അല്ലാ. കല്യാണം ശരിയാവാത്തവരുടെ കല്യാണം ശരിയാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വലാത്തുൽ ഫാത്തിഹിലൂടെ മക്കളെ നൽകണേ അല്ലാ. മജ്ലിസിൽ വെച്ച വെള്ളത്തിലൂടെ നീ മക്കളെ നൽകണേ അല്ലാ. അബ്ബേ ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിഫയാക്കേ, ക്യാൻസർ സുഖപ്പെടുത്തണേ റഹ്മാനെ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണേ റഹ്മാനെ, അറ്റാക്ക് സുഖപ്പെടുത്തണേ റഹ്മാനെ, സർവരോഗങ്ങളും മാറ്റിത്തരണേ അല്ലാ, സർവരോഗങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. ഈ മജ്ലിസിൽ ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ, ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് റബ്ബേ, അവർക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാനെ, നീ ശിഫ നൽകണേ റഹ്മാനെ, എല്ലാ രോഗങ്ങളും നീ പരിപൂർണമായ നിലക്ക് ശിഫയാക്കുക അല്ലാ, പരിപൂർണമായ നിലക്ക് നീ ശിഫയാക്കുക അല്ലാ, പരിപൂർണമായ നിലക്ക് നീ ശിഫ നൽകുക അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തി രക്ഷിക്കണേ അല്ലാ. അർഹമുറാഹിമായ മലികുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനെ, എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ, എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ, എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹുവേ. റബ്ബേ ഞങ്ങളെ ശരീരത്തിന്റെ ആഫിയത്ത് നൽകി റബ്ബേ, ദീർഘായുസ് നൽകി റബ്ബേ, റാഹത്ത് നൽകി റബ്ബേ, സന്തോഷം നൽകി റബ്ബേ അല്ലാഹുവേ, എല്ലാവിധ രോഗങ്ങളും ഞങ്ങളെ ശരീരത്തിൽ നിന്ന് നീ റാഹത്താക്കി തരണേ അല്ലാ. ഈ മജ്ലിസിൽ വെച്ച വെള്ളത്തിലൂടെ മാറ്റിത്തരണേ അല്ലാ, നീ മാറ്റിത്തരണേ അല്ലാ. ഇന്ന് എത്രയോ ഉമ്മമാർ എത്രയോ ഉപ്പമാർ രോഗം കാരണം വിഷമിക്കുന്ന പലരും ഇന്ന് വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ അവർക്കൊക്കെ ശിഫ നൽകി റബ്ബേ, നീ അവർക്കെല്ലാം ആഫിയത്ത് നൽകി റബ്ബേ, നീ അവർക്കെല്ലാം റാഹത്ത് നൽകി റബ്ബേ, നീ അവർക്കെല്ലാം സന്തോഷം നൽകി റബ്ബേ, നീ അവർക്കെല്ലാം സമാധാനം നൽകി അല്ലാ. അർഹമുർ റഹീമായ മലികുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനേ, പ്രഷർ കേറിയിട്ട് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്. മുല്ലത്ത് ഷെരീഫ് എന്ന പ്രിയപ്പെട്ടവരെ സുഖമില്ലാതെ ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. അപ്പേ നീ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കുക അല്ലാ, ശിഫ നൽകുക അല്ലാ, ശിഫ നൽകുക അല്ലാ. അങ്ങനെ പലരും ബോധമില്ലാതെ കഴിയുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. ഹോസ്പിറ്റലിലും മറ്റും സുഖമില്ലാതെ കഴിയുന്നവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ.
അർഹമുറാഹിമായ അല്ലാ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ അല്ലാ തൈറോയിഡും വെരിക്കോസിസും സോറിയാസിസും മാമവാദ രക്തവാദവും സുഖപ്പെടുത്തണേ അല്ലാ മനസ്സിലെ പേടി മാറ്റണേ ബേജാറ് മാറ്റണേ ടെൻഷൻ മാറ്റണേ സങ്കടങ്ങളെ മാറ്റണേ ദുഃഖങ്ങളെ മാറ്റണേ പ്രതിസന്ധികളെ നീക്കണേ മാനസിക രോഗത്തിന് മരുന്ന് കുടിക്കുന്നവരുണ്ട് ശിഫ നൽകണേ അല്ലാ മാനസിക രോഗത്തിന് മരുന്ന് കുടിക്കുന്നവരുണ്ട് ശിഫ നൽകണേ അല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടഭാരങ്ങളും നീക്കണേ റഹ്മാനേ അർഹമുർ റഹീമായ മലികുൽ ജബ്ബാറായ രാജാധിരാജനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന പ്രായമുള്ള ഉമ്മാമമാരുണ്ട് നീ അവർക്ക് ആഫിയത്ത് നൽകി അല്ലാ ഉപ്പാപ്പമാരുണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി റബ്ബേ എല്ലാ വിഷമങ്ങളും ക്ഷീണങ്ങളും അവർക്ക് മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ സഹോദര സഹോദരിമാരുണ്ട് ഭർത്താവ് ഭാര്യമാര് മക്കള് മരുമക്കള് പേരമക്കള് ഞങ്ങളെ മജ്ലിസ് ഒരുമിച്ച് കേൾക്കുന്നവര് ഒരു ദിവസം പോലും ഒഴിഞ്ഞിട്ടില്ല റഹ്മാനെ അറിവിന്ദിലാവിനെ കുറിച്ച് അറിഞ്ഞത് മുതല് ഒരു ദിവസം പോലും ഞങ്ങളെ മജ്ലിസ് ഒഴിയാതെ കേൾക്കുന്നവരുണ്ട് അല്ലാ നീ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ ഞങ്ങളെ കൂർമ്മത്തുള്ള പ്രിയപ്പെട്ട ഹസൻ കോയക്ക റബ്ബേ അറിവിന്ദിലാവിന്റെ കുടുംബമാണ് ഈ മജ്ലിസിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് അറ്റാക്ക് വന്ന സുഖമില്ലാതെ കിടപ്പിലാണ് റബ്ബേ നീ ശിഫ നൽകു അല്ലാ ആഫിയത്ത് കൊടുക്കുക അല്ലാ ദീർഘായുസ് കൊടുക്കുക അല്ലാ ആ കുടുംബത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് സുഖമില്ലാതെ കിടക്കുന്നവര് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് സുഖമില്ലാതെ കിടക്കുന്നവര് പലരും പല അസുഖങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ വന്നവരാണ് എല്ലാവർക്കും മാഫിയത്ത് കൊടുക്ക റബ്ബേ എല്ലാവർക്കും ശിഫ കൊടുക്ക റബ്ബേ എല്ലാവർക്കും സമാധാനം കൊടുക്കണേ റഹ്മാനെ റാഹത്ത് നൽകണേ അല്ലാ അർഹമുർ റഹീമായ മലികുൽ ജബ്ബാറായ രാജാധിരാജനായ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ വഴിയില്ലാത്തവർക്ക് വഴി നൽകണേ അല്ലാ റോഡില്ലാത്തവർക്ക് നീ റാഹത്തുള്ള റോഡ് നീ ശരിപ്പെടുത്തണേ റഹ്മാനെ കിണറ്റിലും കുയൽ കിണറിലൊക്കെ വെള്ളം നൽകണേ റഹ്മാനെ ഈ മജ്ലിസ് കാണുന്ന അമ്മമാരുടെ വിഷമം നീക്കണേ അച്ഛന്മാരുടെ വിഷമങ്ങൾ നീക്കണേ ഓലെ കുടുംബത്തിലെ സമാധാനം നൽകണേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ ഞങ്ങളെ ഭാര്യമാർക്ക് ആഫിയത്ത് നൽകണേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ആഫിയത്ത് നൽകണേ ഞങ്ങളെ മക്കൾക്ക് ആഫിയത്ത് നൽകണേ ഞങ്ങളെ മരുമക്കൾക്ക് ആഫിയത്ത് നൽകണേ ഞങ്ങളെ കൂട്ടുകാര് അപ്പേ ഞങ്ങളെ മക്കൾ പരീക്ഷയാണ് വിജയിപ്പിക്കുക അല്ലാ നല്ല വിജയം നൽകുക അല്ലാ നല്ല വിജയം നൽകുക അല്ലാ നല്ല വിജയം നൽകുക അല്ലാ നല്ല വിജയം നീ നൽകണേ റഹ്മാനെ ഞങ്ങളെ മക്കളുടെ പരീക്ഷകളിൽ നല്ല വിജയം നൽകുക അല്ലാ നല്ല വിജയം നൽകുക അല്ലാ നല്ല വിജയം നൽകുക അല്ലാ നല്ല വിജയം നൽകുക അല്ലാ അർഹമുർ റഹീമായ മലികുൽ ജബ്ബാറായ രാജാധിരാജനായ റബ്ബേ ഞങ്ങളെ മക്കളെ പരീക്ഷകളിൽ നല്ല ഉന്നതമായ വിജയം നീ നൽകണേ അല്ലാ എസ് എസ് എൽ സി പരീക്ഷയാണ് വരാൻ പോകുന്നത്
എല്ലാ പരീക്ഷകളിലും ഉന്നതമായ മാർക്കോട് ഞങ്ങളെ മക്കളെ വിജയിപ്പിക്കണേ റബ്ബേ. മടവൂർ ഷെയ്ഖുനാന്റെ കാവലി ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നൽകണേ അല്ലാ. ഓരോ ദിവസവും ആയിരങ്ങളാണ്, എത്ര സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിവിടെ വരുന്നവരെ റബ്ബേ, ഓരോ സങ്കടങ്ങളൊക്കെ നിനക്കറിയാലോ, ഓരോ വിഷമങ്ങളൊക്കെ നിനക്കറിയാലോ. കമന്റിലൂടെ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പറയുന്നവരെ ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് കമന്റിലൂടെ ദുആർക്കാ വേണ്ടി ഏൽപ്പിക്കുന്നവരെ അല്ലാഹുവേ അല്ലാഹുവേ, നീ അവർക്ക് റാഹത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. അവരുടെ വിഷമങ്ങളെ അവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ, നീക്കിക്കൊടുക്കണേ അല്ലാ, നീക്കിക്കൊടുക്കണേ അല്ലാ അല്ലാ. നാളെ പൊന്നാനി മഹദൂ തങ്ങളുടെ ഉറൂസാണ്, അവിടുത്തെ കാവല് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. മങ്കൂസ് മൗലിദ് രചിച്ച മഹാനാണ് മങ്കൂസ് മൗലിദ്, എല്ലാ രോഗങ്ങൾക്കും വലിയ ശിഫയായിരുന്നു. ആ കാലത്ത് വലിയ പ്ലേഗ് രോഗം മാരകമായ രോഗം വന്നപ്പോ മങ്കൂസ് മൗലിദ് മഹാനവരുകൾ രചിച്ച് എല്ലാവരോടും ചൊല്ലാം പറഞ്ഞിരുന്നു, അബ്ബേ ആ മഹാന്റെ ഉറൂസാണ് നാളെ. നാളെ ലക്ഷക്കണക്കിന് വീടുകളിൽ നാളെ മങ്കൂസ് മൗലിദ് ഓതാമോ മകയാണ്, നാളെ മങ്കൂസ് മൗലിദ് ഡേയാണ്. പ്രിയപ്പെട്ട അറിവിന്ദിലാവ് കുടുംബങ്ങളെ, ആരുടെ ഉറൂസാ നാളെ നടക്കുന്നതെന്നറിയോ? മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂർ റളിയല്ലാഹു അൻഹു ഒന്നാമൻ, പൊന്നാനിയിൽ മറവല്ല് കിടക്കുന്ന മഹാൻ. നിങ്ങൾ പൊന്നാനിയിൽ പോയിട്ടുണ്ടല്ലോ, മഹാനവരുടെ സിയാറത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു മരണം, ഒരു നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ അവരെ പേരിൽ നമ്മൾ മങ്കൂസ് മൗലിദ് ഓതാറുണ്ട്. റബീഉൽ അവ്വൽ മാസം വരുമ്പോ മറ്റുള്ള സന്തോഷ നിമിഷങ്ങളിലൊക്കെ നമ്മൾ മുത്തനബിയുടെ മൗലിദ് ഓതാറുണ്ട്. അത് രചിച്ചത് മഹാനായ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂർ തങ്ങളാണ്. ആ തങ്ങളുടെ ആണ്ടിന്റെ സമയമാണ് ആ തങ്ങളെ ഉറൂസാണ് നാളെ ഇൻഷാ അല്ലാ. ആ തങ്ങളെ ഉറൂസായതുകൊണ്ട് നാളെ നമ്മുടെ മജ്ലിസിൽ മഹാനവരുടെ ഉറൂസാണ്. മഹാനവരുകൾ രചിച്ച മങ്കൂസ് മൗലിദ് നാളെ നമുക്ക് ഓതണം റബ്ബേ. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവിടുത്തെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവിടുത്തെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഇൻഷാ അല്ലാ. നാളത്തെ മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ ഇന്ന് മഹാനവരങ്ങളെ സിയാറത്ത് ചെയ്യണം ഇൻഷാ അല്ലാ. അല്ലാഹുവേ അവിടുത്തെ പൊരുത്തവും അവിടുത്തെ കാവലും അവിടുത്തെ നോട്ടവും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, പാവപ്പെട്ട എന്റെ ഉമ്മ കബറിലാണ്, ഉമ്മാന്റെ കബറിനെ സ്വർഗപ്പൂന്തോപ്പാക്ക് റബ്ബേ, വിശാലമാക്ക് റബ്ബേ. സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. സ്വർഗീയ ലോകത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അല്ലാ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, ഒരുമിച്ച് കൂട്ടണേ അല്ലാ, ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സ്വർഗീയ ലോകത്ത് ഹബീബായ തങ്ങളെ കൂടെ, ഞങ്ങളെ ഉസ്താദുമാരുടെ കൂടെ, മാതാപിതാക്കളെ കൂടെ, കൂട്ടുകുടുംബങ്ങളെ കൂടെ, ഞങ്ങളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ.